അപ്പോൾ നമുക്ക് നേരെ പള്ളിയുടെ അകത്തേക്ക് പോവാം. വാ പള്ളിയുടെ അകത്തേക്ക് വാ. അപ്പം പള്ളിയുടെ അകത്ത് പോയിട്ട് പള്ളിയുടെ വിശേഷങ്ങൾ തന്നെ കാണിച്ചു തരാം. ഇവിടെ ക്യാമറ അലോഡ് അല്ല, പക്ഷെ നോക്കി നോക്കാം, ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നിന്നാണ് അകത്തേക്ക് പോകുന്നത്. അകത്തേക്ക് ഇവിടെ നേരെ അകത്തേക്ക് കയറി ആൾക്കാരാണ്. മലയാളം ഇറ്റാലിയൻ കുർബാന കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന വഴി അഞ്ചോസ്റ്റോടെ കബറടം കടകളുടെ ക്യൂ ആണ്. അതുപോലെ ക്യൂവിൽ നിൽക്കാം. ക്യൂ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അടക്കിയിരിക്കുന്ന കബറടത്തിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ അന്തരിച്ചാൽ മരിച്ചത് വേറൊരു പള്ളിയിൽ അച്ചല്ല എന്ന് പറഞ്ഞ് അവിടെ പള്ളിയിലാണ് മരിച്ചത്. പക്ഷേ അവിടെ നിന്ന് മരണശേഷം ഇവിടെ കബറടം ഇവിടെ കൊണ്ടാണ് അടക്കിയിരിക്കുന്നത്. പന്തണ്ണിച്ചെള്ളൻ ഉണ്ടായ സമയത്ത് കാണിച്ച അത്ഭുതങ്ങൾ കുറേയും ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാം. നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ശേഷം നമുക്ക് കാണാനുള്ളത് അന്തോണിസിനാളിൻ്റെ എന്താ പറയുക, തിരിശേഷിപ്പുകളാണ് അവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കൊത്തുപണികളുണ്ട്. പണ്ടത്തെ ഏകദേശം 1800-കളിലെ പള്ളിയാണിത്. അപ്പോൾ ഈ പള്ളിക്ക് മുമ്പ് വേറെ ചെറിയ പള്ളിയുണ്ടായിരുന്നു. ആ ചെറിയ പള്ളിയിൽ ഉള്ള മാധവൻ്റെ സ്റ്റാച്ചു നമുക്ക് ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അന്തോണിസിനെ മരിച്ച കബറിടം, അത് അടക്കിയിരിക്കുന്ന കബറിടം കാണാം നമുക്ക്. ഇതാണ് അന്തോണിസിന് അടക്കിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് അന്തോണിച്ചൻ്റെ കബറിടം. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെയാണ് അന്തോണിസിനെ അടക്കിയിരിക്കുന്നത്. അടുത്ത ചെയ്ത കല്ലറയാണ് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്തോണിസിനാണ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന അത്ഭുതങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഇതെല്ലാം അത്ഭുതങ്ങളാണ് ആ സമയത്ത് നടന്നത്. ഇത് ഒരു ഉണ്ണീനെ രക്ഷിക്കുന്നത്, ഇതിൻ്റെ സ്റ്റാച്ചുടെ പുറയിലുള്ളത് ഉണ്ട് ഇവിടെ. ഇതെല്ലാം അന്തോണിസ് ഉണ്ടായിരുന്ന സമയത്തുള്ള അത്ഭുതങ്ങളാണ് ഇത് എല്ലാം. ഇത് അന്തോണിസ് ഉണ്ടാളിന്, അതായത് 1229 പാതുവയുടെ ബിഷപ്പായിരുന്ന ലോക്കോപ്പും അന്തോണിസ് ഉണ്ടാളിന് ഗിഫ്റ്റായി കൊടുത്ത മാതാവിൻ്റെ സ്റ്റാച്ചുവാണ്. അന്ന് മുതൽ അത് നടന്നത് ഇവിടെയായിരുന്നു, ഇവിടെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചാപ്പലെന്ന് പറയാൻ വേണമെങ്കിൽ പുറത്ത് ഇത് അന്തോണിസ് ഉണ്ടാളിൻ്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ്റെ കബറിടെ മീൻസ് അടക്കിയവരുടെ ഇവിടെയാണ് ലൂക്കോന്നാളുടെ പേര്. അദ്ദേഹം എന്ന് പറയുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇവിടെ നിന്ന് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. ലൂക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം മുന്നോട്ട് പോവാം. ഇവിടെയാണ് അന്തോണിസിനാളിൻ്റെ തിരിശേഷിപ്പുകൾ വെച്ചിരിക്കുന്നത്. എന്താ നാവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോരോ വിശുദ്ധൻ്റെ ഓരോരോ അവയവങ്ങളിലുള്ള തിരിശേഷിപ്പുകൾ വെച്ചിരിക്കുന്ന ഇവിടെയാണ്. ഇവിടെ കയറുന്നവിടെ തന്നെ അദ്ദേഹം ആ സമയത്ത് ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ തിരിശേഷിപ്പുകളുണ്ട്. പിന്നെ അന്ന് ഉപയോഗിച്ച അന്ന് മരിക്കുന്ന സമയത്ത് അടക്കം ചെയ്ത പെട്ടി അതുണ്ട്. പിന്നെ ആ സമയത്ത് ഉപയോഗിച്ച ഡ്രസ്സുകൾ, കുർബാനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അതും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. നല്ല ക്യൂ ആണ്. ഇങ്ങനെ വരാൻ നേരത്തെ എപ്പോഴും കുർബാനയ്ക്കൊക്കെ മുമ്പ് വരണം. എങ്കിലാണ് നമുക്കെല്ലാം നല്ല രീതിയിൽ കണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പം ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു. എല്ലാം പുതിയ ഇത് വെച്ചാണ് ഡ്രസ്സുകളാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്.
ഇതാണ് ഞാൻ പറഞ്ഞ അന്ത്യനുസരണം ഉപയോഗിച്ച ഡ്രസ്സ്. ഇതാണ് അന്ത്യനുസരണ കുർബാനയ്ക്ക് ഉപയോഗിച്ച ഡ്രസ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ അന്ത്യനുസരണം ഉപയോഗിച്ച ഡ്രസ്സ്, കുർബാനയ്ക്ക് ഉപയോഗിച്ച ഡ്രസ്സാണ്. ഇതിൻ്റെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് മരം, അതായത് അന്ന് ഉപയോഗിച്ച് മരിച്ച സമയത്ത് അടക്കം ചെയ്ത് പെട്ടിരിക്കുന്നത്. അതിന് ശേഷം തിരിശേഷിപ്പുകൾ. നല്ലൊരു ക്യൂ തന്നെയുണ്ട്, ആളുകൾ പതിയാണ് മൂവ് ചെയ്യുന്നത്. ഇതിന് നല്ല ക്യൂ ആണെന്ന് നമ്മൾ എന്താ പറയുക, അന്ത്യനുസരണൻ്റെ കബറിടത്തിൽ കാണാൻ വേണ്ടി. നല്ല തിരക്കാണ്, നല്ല ജനമുണ്ട്. ഞായറാഴ്ച ഇതുണ്ട്, പന്ത് ദിവസം തിരുന്നാളും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതിനകത്താണ് അന്ത്യനുസരണം ആദ്യമായിട്ട് അടക്കം ചെയ്ത്. അന്ത്യനുസരണൻ്റെ ചാപ്പലിൽ, അതായത് പള്ളിയിൽ എവിടെ നോക്കിയാലും നിറയെ കൊത്തുപണികളും പ്രതിമകളും സ്റ്റാച്ചുകളും കാണാം. അലങ്കാരപ്പണികൾ കൊണ്ട് വളരെ മനോഹരമാണ് അന്ത്യനുസരണൻ്റെ ചാപ്പല്. മുഴുവൻ എല്ലായിടത്തും നോക്കി നല്ല രീതിയിൽ അലങ്കാരപ്പണികളുണ്ട്. നല്ല രീതിയിൽ സ്റ്റാച്ചുകളും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മനോഹരമാണ് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ. ഒരു പ്രത്യേക തണുപ്പ് തന്നെയാണ് ഈ പള്ളിക്ക് അകത്ത് വരുന്നത്. കാരണം നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അന്ത്യനുസരണം മരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച ഡ്രസ്സ്. ഇതാണ് അന്ത്യനുസരണം മരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച ഡ്രസ്സ് ഈ ഇരിക്കുന്നത്. നമ്മളിനി തിരിശേഷിപ്പ് കാണാൻ പോവാണ്. ഇതാണ് അന്ത്യനുസരണൻ്റെ ഓരോരോ തിരിശേഷിപ്പുകൾ. ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓരോരോ തിരിശേഷിപ്പാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാൻ പറ്റും. അന്ത്യനുസരണൻ നാവാണ് ഇരിക്കുന്നത് കേട്ടോ. അന്ത്യനുസരണൻ നാവ് ലിംഗതി അന്തോന് കണ്ടോ. അന്ത്യനുസരണ നാവ് ഇരിക്കണ്ട കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അന്ത്യനുസരണ അതായത് തൊണ്ടക്കുഴി വൊക്കാലെ തൊണ്ടക്കുഴിയാണ് നാവ് അതിൻ്റെ അകത്ത്. ഇത് തൊണ്ടക്കുഴിയാണ്. പിന്നെ പല്ല് നമ്മുടെ താടിയിൽ മീൻസ് താടി, അതാണ് ഇതാ കാണുന്നത്. ഇത് ഞാന് ഓരോരോ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തിരിക്കണം. അതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ളത് ഇവിടെ. ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഈ കല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിരുന്നത് അന്ത്യനുസരണൻ തലമണിയായിട്ട് ഉപയോഗിച്ച് തന്നതാണ് പറയുന്നത്. സ്റ്റോൺ ഈസ് ബിലോങ്സ് ടു കാന്തമാരിയെ തന്നെ ചെയ്യും. അതായത് അർച്ചെല്ലയിലുള്ള സ്ഥലത്തുനിന്ന് അന്ത്യനുസരണൻ നമ്മൾ തല വെച്ചു കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ കല്ലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കല്ല് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രശ്നം ഞാൻ വന്നപ്പോൾ കണ്ടില്ല, ഇത് പുതുതായിട്ടുണ്ട്.